അപ്പോൾ നിങ്ങളെയെല്ലാം ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിപ്പിച്ച ഒരു ചാപ്റ്ററായിരുന്നു ഡു ഡസ് ഡിഡിൻ്റെ ഒരു ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഞാൻ തന്നെയാണ് പ്രശ്നക്കാരി, ഞാൻ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇട്ട് തന്നതാണ്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു, ഇന്നലെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ്, ചോദിച്ചു എവിടെയാണ് സെവൻത്ത് എയ്ത്ത് ചാപ്റ്റർ എന്ന് ചോദിച്ചു. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും കൂടിയും അപ്ലോഡ് ചെയ്യണം, ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഞാൻ ഡു ഡസ് ഡിഡിൻ്റെ സെവൻത്ത് ആൻഡ് എയ്ത്ത് ചാപ്റ്റർ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡു ഡസ് ഡിഡ് എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം അല്ലേ. ഒരു ചെയ്യുക, ചെയ്യുന്നു എന്നൊക്കെ പറയണമെങ്കിൽ, ചെയ്തിരുന്നു എന്നെല്ലാം പറയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണമല്ലോ, ഒരു വേർബ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്താണ് ചെയ്യുന്നു, ചെയ്തിരുന്നു, ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഡസ് ഡിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൻ്റെ ഒരു റൂളാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു റൂളുണ്ട്, ആ റൂള് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ് ആ റൂളെന്ന് പറഞ്ഞുതരാം. ഐ യു വി ദേ, ഇതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു എന്ന പദമാണ്. അതുപോലെ ഹീ ഷീ ഇറ്റിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് എന്ന പദമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള്. ഐ യു വി ദേയുടെ ഒപ്പം എന്താണ് ഡു യൂസ് ചെയ്യും, ഹീ ഷീ ഇറ്റിൻ്റെ ഒപ്പം ഡസ് യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഐ ഡു ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. ദേ ഡു ഹോംവർക്ക്, അവർ ഹോംവർക്ക് ചെയ്യുന്നു. യു ഡു ഹോംവർക്ക്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നു. വി ഡു ഹോംവർക്ക്, ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഡു എന്ന പദമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാനെന്ന്, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന്, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന്, ദേ എന്ന് പറഞ്ഞാൽ അവർ എന്ന്. ഓക്കെ, അപ്പോൾ ഈ നാല് പദങ്ങളുടെ ഒപ്പമാണ് നമ്മൾ ഡു എന്ന പദം യൂസ് ചെയ്യേണ്ടത്. ഇനി ഹീ ഷീയുടെ ഒപ്പം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കുക. ഹീ ഡസ് ഹോംവർക്ക് എന്നാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാലും അവൻ ഹോംവർക്ക് ചെയ്യുന്നു. ഷീ ഡസ് ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതിൻ്റെ എല്ലാം തന്നെ നിങ്ങൾ മീനിങ് നോക്കിയേ, മീനിങ് എന്ന് പറയുന്നത് സെയിം തന്നെയാണല്ലേ. പക്ഷെ എന്താണ് ഒരു വ്യത്യാസം ഉള്ളത്? ഐ യു വി ദയുടെ ഒപ്പം നമ്മൾ ഡു ചേർക്കുകയും ഹീ ഷീയുടെ ഒപ്പം ഡസ് ചേർക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് വ്യത്യാസം ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് വയ്ക്കേണ്ടത് ഇത്ര കാര്യമാണ്, ഡുവിൻ്റെയും ഡസിൻ്റെയും മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ പക്ഷെ ഓർക്കേണ്ട കാര്യം, ഐ യു വി ദയുടെ ഒപ്പം നമ്മൾ ഡു ചേർക്കുകയും ഹീ ഷീയുടെ ഒപ്പം നമ്മൾ ഡസ് ചേർക്കുകയും ചെയ്യുക. ഇനി ഡിഡ് എന്താണെന്ന് നോക്കാം. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഡിഡ് എന്നുള്ള പദം. ഓക്കെ, അപ്പോൾ ഈ ഡിഡ് എന്നുള്ള പദത്തിന് അങ്ങനെ വേർതിരിവോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു പദമാണ് നമ്മളുടെ ഡിഡ്. അപ്പോൾ ഐ യു വീതയുടെ ഒപ്പം, ഹീ ഷീറ്റിൻ്റെ ഒപ്പം, എല്ലാവരുടെ ഒപ്പം നമുക്ക് ഡിഡ് എന്നുള്ള പദം യൂസ് ചെയ്യാം. ഡിഡിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് ചെയ്തിരുന്നു എന്നാണ്. ചെയ്തിരുന്നു, കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഡു ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നും, പ്രസൻറ്റാണ് സൂചിപ്പിക്കുന്നത്. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ നമുക്ക് ഡിഡിലിട്ട് ചെയ്ത് നോക്കാം. ഐ ഡിഡ് ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നു. ഓക്കെ, യു ഡിഡ് ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്തിരുന്നു. ദേ ഡിഡ് ഹോംവർക്ക്, അവർ ഹോംവർക്ക് ചെയ്തിരുന്നു. വി ഡിഡ് ഹോംവർക്ക്, ഞങ്ങൾ ഹോംവർക്ക് ചെയ്തിരുന്നു. ഹീ ഡിഡ് ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്തിരുന്നു. ഷീ ഡിഡ് ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്തിരുന്നു. കണ്ടോ, എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഡ് എന്നുള്ള പദം യൂസ് ചെയ്യാം. അപ്പോൾ ഒരെക്സാമ്പിൾ കൂടി പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഐ ഡു മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. യു ഡു യുവർ ഡ്യൂട്ടി, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. വി ഡു അവർ ഡ്യൂട്ടി, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ദേ ഡു ദേർ ഡ്യൂട്ടി, അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രണൗണാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന്, മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്ന്. ഓക്കെ, അതുപോലെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന്, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ന്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന്, അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്ന്,
ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ന്, ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രണൗൺ വന്നിരിക്കുന്നത് അവരുടെ എന്നുള്ള മീനിങ് വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പ്രണൗണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നുകൂടി കാണാം കേട്ടോ. അപ്പോൾ ഇനി ഹീ ഷീടൊപ്പം ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഈ സെയിം സെന്റൻസ്. ഹീ ഡസ് ഹിസ് ഡ്യൂട്ടി. ഓക്കെ, അവൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഷീ ഡസ് ഹെർ ഡ്യൂട്ടി, അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആകെയുള്ള വ്യത്യാസം ഇവിടെ കണ്ടോ? ഐ യു വിയുടെയൊപ്പം നമ്മൾ ഡു യൂസ് ചെയ്തു, ഹീ ഷീടൊപ്പം നമ്മൾ ഡസ് യൂസ് ചെയ്തു. അത് മാത്രമാണ് ആകെയുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഡിഡിൻ്റെ ഒപ്പം നമുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഐ ഡിഡ് മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു. വി ഡിഡ് അവർ ഡ്യൂട്ടി, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നു. ദേ ഡിഡ് ദേ ഡ്യൂട്ടി, അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തിരുന്നു. ഓക്കെ, ചെയ്തിരുന്നു എന്നാണ് കേട്ടോ വരുന്നത് ഡിഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ യു ഡിഡ് യുവർ ഡ്യൂട്ടി, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നു. ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി, അവൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു. ഷീ ഡിഡ് ഹെർ ഡ്യൂട്ടി, അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നു. കണ്ടോ, ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിഡ് യൂസ് ചെയ്തു. ഡിഡ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എല്ലാത്തിൻ്റെയും ഒപ്പം നമ്മൾക്ക് ഡിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഐ ഡു ഹോംവർക്ക് ആയാലും ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഐ ഡു മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഇതെല്ലാം എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡൂവിൻ്റെ ഒപ്പം നമ്മൾ ഡു പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡോണ്ട് എന്ന് യൂസ് ചെയ്യുക. ഡസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡസിൻ്റ് എന്ന് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല. ഓക്കെ, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല. ഐ എന്ന് പറഞ്ഞാൽ എനിക്ക്, ഡോണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ട, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. ഓക്കെ, അപ്പം എന്താണ്? എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ ദേയും വീടേയും എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഡോണ്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാം, ദേ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. വി ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. കേട്ടോ, ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഡോണ്ട് എന്നുള്ള പദമാണ്. കാരണം ഐ യു വിയുടെ ഒപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡസിൻ്റ് ആണെങ്കിലോ എവിടെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഹീ ഷീഡപ്പ് ആണല്ലേ ഡസിൻ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഹീ ഡസിൻ്റ് വാണ്ട് യുവർ ഹെൽപ്പ്, അവന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ഷീ ഡസിൻ്റ് വാണ്ട് യുവർ ഹെൽപ്പ്, അവൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. കണ്ടോ, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ എല്ലാത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ യു വി ദേയുടെ ഒപ്പം നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുകയും ഹീ ഷീയുടെ ഒപ്പം നമ്മൾ ഡസിൻ്റ് യൂസ് ചെയ്യുകയും ചെയ്യുക. കേട്ടോ, അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി എല്ലാത്തിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് സെയിം തന്നെയാണല്ലേ. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ യു വി ദേയുടെ ഒപ്പം നമ്മൾ ഡോണ്ട് യൂസ് ചെയ്തു, ഹീ ഷീയുടെ ഒപ്പം നമ്മൾ ഡസിൻ്റ് യൂസ് ചെയ്തു. കേട്ടോ, അല്ലാതെ വേറെ മീനിങ് വ്യത്യാസമോ അർത്ഥ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്രാമർ റൂള് മാത്രമാണ്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഐ ഡോണ്ട് റെസ്പെക്റ്റ് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാറില്ല. കണ്ടോ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാറില്ല, റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനം, അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ. അപ്പം ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് റെസ്പെക്റ്റ് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ദേയുടെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യാം, ദേ ഡോണ്ട് റെസ്പെക്റ്റ് അതേഴ്സ്, അവർ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല. വി ഡോണ്ട് റെസ്പെക്റ്റ് അതേഴ്സ്, ഞങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല. യു ഡോണ്ട് റെസ്പെക്റ്റ് അതേഴ്സ്, നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒപ്പം എന്ത് യൂസ് ചെയ്തു? ഡോണ്ട് എന്ന പദം യൂസ് ചെയ്തു. ഇനി ഹീ ഷീഡ് ഒപ്പം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോണ്ട് മാറ്റിയിട്ട് ഡസൻ്റ് ചേർക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ഹീ ഡസൻ്റ് റെസ്പെക്റ്റ് അതേഴ്സ്, അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല. ഷീ ഡസൻ്റ് റെസ്പെക്റ്റ് അതേഴ്സ്, അവൾ മറ്റുള്ളവരെ ബഹുമാനിക്കാറില്ല. കേട്ടോ, വ്യത്യാസം ഒന്ന് മാത്രമാണ്. ഒപ്പം ഡോണ്ട് യൂസ് ചെയ്യുക, ഹീ ഷീടൊപ്പം ഡസൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഡോണ്ട് എന്ന പദം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് ഡോണ്ട് എന്നുള്ളത്. അതായത് അരുത് എന്നൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ഈ ഡോണ്ട് എന്ന പദമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദാറ്റ്, നിങ്ങൾ അങ്ങനെ പറയരുത്. കണ്ടോ, അരുത്. അതുപോലെ ഡോണ്ട് ഗോ ദെയർ, നിങ്ങൾ അവിടെ പോകരുത്.
ഡോണ്ട് ടേക്ക് ദാറ്റ് നിങ്ങളത് എടുക്കരുത്, അതുപോലെ ഡോണ്ട് വറി പേടിക്കരുത്. കണ്ടോ ഒരുപാട് പ്രവൃത്തികളെ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുക, എല്ലാം പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികളെ എല്ലാം നമ്മൾ എന്താണ് അരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഡോണ്ട് എന്ന് ചേർത്ത് കൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? അത് ചെയ്യരുത് എന്നാണ്. അപ്പം ഡോണ്ട് വറി, വറി എന്ന് പറഞ്ഞാൽ പേടി എന്നൊക്കെ അർത്ഥം വരും. അപ്പം ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ പേടിക്കരുത്. ഡോണ്ട് ടേക്ക് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. അപ്പോൾ ഡോണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ എടുക്കരുത്. കണ്ടോ അപ്പോൾ എല്ലാ പ്രവൃത്തിയെയും അരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 8th ചാപ്റ്ററിലേക്ക് കടക്കാം. 8th ചാപ്റ്ററിൽ ഞാൻ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി കണ്ടുപിടിച്ചോ. ഓക്കെ, ജോലി കണ്ടുപിടിച്ചോ. അപ്പോൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രവൃത്തിയാണല്ലേ. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഒപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഡു യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ വില്ല് യൂസ് ചെയ്താൽ എന്താണ്, ഷുഡ് യൂസ് ചെയ്താൽ എന്താണ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യൂലേ, ആറ് യൂസ് ചെയ്താൽ എന്താണ്, ഈസി യൂസ് ചെയ്താൽ എന്താണ് എന്നൊക്കെ നമ്മൾക്ക് ഉള്ളിലൊരു ചോദ്യം വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡു യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോബ് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നത് കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രവൃത്തിയാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡു യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഡു യു ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി കണ്ടുപിടിച്ചോ എന്നർത്ഥം. തന്നെ ഐ യു വി ദയോടൊപ്പം ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്യാം? ഡു ദേ ഫൈൻഡ് എ ജോബ്, ഡു വി ഫൈൻഡ് എ ജോബ്, ഇതെല്ലാം പറയാവുന്നതാണ്. ഇനി ഡസ് ആണ് വരുന്നതെങ്കിൽ ഡസ് ഹീ ഫൈൻഡ് എ ജോബ്, അതായത് ഹീ ആണ് അവിടെ നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ, അവൻ ജോലി കണ്ടുപിടിച്ചോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ട? ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡസ് ഷീ ഫൈൻഡ് എ ജോബ്, ഡസ് ഹീ ഫൈൻഡ് എ ജോബ്, ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഡസ് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഹീ ഷീയുടെ ഒപ്പം നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നേരെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഡസ് ഹീ ഫൈൻഡ് എ ജോബ് എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവൻ ജോലി കണ്ടുപിടിച്ചോ എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഡിഡ് ആണല്ലേ. അപ്പം ഇങ്ങനെ വരും, ഡിഡ് യു ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, കണ്ടുപിടിച്ചിരുന്നു പാസ്റ്റ് ആണ്. ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും, ഡിഡ് യു ഫൈൻഡ് എ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി കണ്ടുപിടിച്ചിരുന്നോ. അപ്പോൾ എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഡിഡ് ഹീ ഫൈൻഡ് എ ജോബ്, അവൻ ജോലി കണ്ടുപിടിച്ചിരുന്നു. ഡിഡ് ദേ ഫൈൻഡ് എ ജോബ്, അവർ ജോലി കണ്ടുപിടിച്ചിരുന്നു. എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിഡ് യൂസ് ചെയ്യാവുന്നതാണ്. തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഹീ ആണ് വരേണ്ടതെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ. ഇനി ഡിഡ് ആണെങ്കിൽ ഡിഡ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് വരുന്നതെങ്കിൽ അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ഓക്കെ, കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നതാണ് ഡിഡ് എന്നുള്ള പദം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഡു ഡസ് ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഡു ഡസ് ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഡു യു ഹാവ് ചോക്ലേറ്റ്സ്, നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ? ഡു ദേ ഹാവ് ചോക്ലേറ്റ്സ്, അവരുടെ അടുത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ? ഡു വി ഹാവ് ചോക്ലേറ്റ്സ്, ഞങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ? കണ്ടോ, അപ്പോൾ ഐ യു വി ദേടെ എല്ലാം ഒപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡു യൂസ് ചെയ്തു. ഹീ ഷീയാണ് വേണ്ടതെങ്കിൽ അവിടെ എന്ത് വരും? ഡസ് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, ഡസ് ഹി ഹാവ് ചോക്ലേറ്റ്സ്, അവൻ്റെ അടുത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ? ഡസ് ഷീ ഹാവ് ചോക്ലേറ്റ്സ്, അവളുടെ അടുത്ത് ചോക്ലേറ്റ്സ് ഉണ്ടോ? അപ്പോൾ ഞാൻ മുമ്പൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഹീ ഷീയുടെ ഒപ്പം നമ്മൾ ഹാസ് ആണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഡസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല. എല്ലായിടത്തും നമുക്ക് ഹാവ് മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഡു ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഒറ്റ കാര്യം മാത്രം അവിടെ ഹാവ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടോ നിങ്ങൾ, എല്ലാത്തിൻ്റെ ഒപ്പം എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡിഡ് വന്നാൽ എങ്ങനെയായിരിക്കും? ഡിഡ് യു ഹാവ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. കണ്ടോ, ഉണ്ടായിരുന്നു. ഇനി ഡിഡ് യു ഹാവ് ചോക്ലേറ്റ്സ്, നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഡിഡ് ഹീ ഹാവ് ചോക്ലേറ്റ്സ്, അവൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഡിഡ് ദേ ഹാവ് ചോക്ലേറ്റ്സ്,
അവരുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നോ കണ്ടോ. എല്ലാത്തിൻ്റെ ഒപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഡു യു ഹാവ് ടിക്കറ്റ്സ്? നിൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ? ഡസ് ഹി ഹാവ് ടിക്കറ്റ്സ്? അവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ? ഡിഡ് ഹി ഹാവ് ടിക്കറ്റ്? അവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നോ? കണ്ടോ, എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഹാവ് യൂസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു ആയാലും ഡസ് ആയാലും ഡിഡ് ആയാലും നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട, ഹാസ് ഒന്നും യൂസ് ചെയ്യണ്ട, ഹാവ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രം ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഈ ഡു ഡസ് ഡിഡ് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബുക്ക് എടുക്കുക. ഓക്കെ, ബുക്ക് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ റൂൾ എഴുതി വയ്ക്കാം. എന്താണ് റൂൾ? ഇത് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഐ യു വി ദേയുടെ ഒപ്പം നമ്മൾ ഡു യൂസ് ചെയ്യുക, ഹി ഷീറ്റിൻ്റെ ഒപ്പം നമ്മൾ ഡസ് യൂസ് ചെയ്യുക. ഈ ഒരു റൂള് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഇതെല്ലാം വെച്ചിട്ട് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ, ഒരു 10 എങ്കിലും പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡു മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞ പോലെയുള്ള പോസിറ്റീവ് സെൻറ്റൻസുകൾ ഒരു 10 ഇതെല്ലാം വെച്ചിട്ട് എഴുതുക. ഐ യു വി ദേ ഹി ഷി എല്ലാം വെച്ചിട്ട് നമുക്കൊരു 10 പോസിറ്റീവ് സെൻറ്റൻസ് എഴുതാം. അതിനുശേഷം നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് കടക്കാം. അതും ഒരു 10 ഹി ഷി അതുപോലെ തന്നെ ഐ യു വി ദേ എല്ലാത്തിൻ്റെ ഒപ്പം റൂള് കറക്റ്റ് ആക്കിയിട്ട് 10 എഴുതാം. അതിനുശേഷം എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ് എഴുതാം. നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ്? ഡോണ്ട് വെച്ചിട്ടും ഡസിൻ്റെ വെച്ചിട്ടുള്ള നെഗറ്റീവ് സെൻറ്റൻസ് എല്ലാ ഐ യു വി ദേ ഹി ഷീറ്റ് എല്ലാത്തിൻ്റെ ഒപ്പം എഴുതാം. അതിനുശേഷം ഡോണ്ട് എന്ന് പറഞ്ഞൊരു പദം ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലേ, അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പദം, അതിനെക്കുറിച്ചിട്ടും ഒരു 10 എഴുതാം. അതിനുശേഷം നമുക്ക് എന്തിലേക്ക് കടക്കാം? ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡു വെച്ചിട്ടും ഡസ് വെച്ചിട്ടും ഡിഡ് വെച്ചിട്ടും ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഒന്നല്ലെങ്കിൽ പ്രവൃത്തിയെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രവൃത്തിയെ കാണിക്കാനും മറ്റുള്ളവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്റൻസ് ആണെങ്കിലും ഡു ഡസ് ഡിഡ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും ഓർത്ത് വയ്ക്കുക. എന്തിനാണ്? ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മിക്കവാറും എല്ലാവർക്കും ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് എഴുതേണ്ട രീതി വരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ ഒരു റൂള് മാത്രം ആലോചിച്ചിട്ട് സെൻറ്റൻസ് എഴുതിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പാടുള്ള ചാപ്റ്ററൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് പാടാണ് എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത് കേട്ടോ. പാടുള്ള ചാപ്റ്ററൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ താണ്ടി താണ്ടിയാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇനി ടെൻസിലേക്ക് കടക്കാനും കൂടി ഉള്ളൂ. ടെൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ടെൻസ് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.